പായസത്തിനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു മീഡിയം സൈസ് ആപ്പിളും മൂന്ന് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴവും. ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ പായസം, ആപ്പിൾ പഴം പായസം. ചൂടായ ഉരുളിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ പഴവും ആപ്പിളും ഒക്കെ ഒന്ന് വഴറ്റി, എന്താ പറയാ, വാടാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ആ ഒരു ആപ്പിളും മൂന്ന് പഴവും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പഴം എന്തെയ്യ ഈ നാല് ഭാഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്, നേന്ത്രപ്പഴം. അതുപോലെ തന്നെ ആപ്പിളും ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഉരുളിയിലേക്ക് നമ്മള് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മെൽട്ട് ആയിട്ട് വരട്ടെ. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ആ ഒരു നെയ്യ് നന്നായിട്ട് ഒന്ന് ഉരുകി വരുമ്പോൾ ആപ്പിള് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിള് ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ആപ്പിളിന്റെ തോലി കളഞ്ഞതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം എന്താ, ഇത് വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തോലി വേറെ ഭാഗത്തു കൂടെ പോകുന്നുണ്ടാവും, ഈ പീസുകൾ വേറെ സ്ഥലത്ത് കൂടെ പോകുന്നുണ്ടാവും. അപ്പൊ അതിങ്ങനെ ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കും ചിലപ്പോൾ, അതൊന്ന് വെന്ത് വഴിയുമ്പോൾ. അപ്പൊ തൊലിയില്ലാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ആപ്പിള് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിന് ശേഷമാണ് നേന്ത്രപ്പഴം ചേർക്കുന്നത്. ഇവിടെ നാല് അച്ച ശർക്കര, നാല് വലിയ അച്ച ശർക്കര ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുകി വരട്ടെ. എന്നിട്ട് നമുക്ക് അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതായിരുന്നു. അത് ആപ്പിളിന്റെ പീസസ് എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോ ചേർക്കേണ്ടത് അടുത്ത പീസ്. ഏതാണിത്? കണ്ടില്ലേ, നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് കുഴഞ്ഞ് മിക്സ് ആയി വരട്ടെ. സാധാരണ പഴം, നേന്ത്രപ്പഴം നെയ്യിൽ വരട്ടിയിട്ട്, അതായത് വാട്ടിയിട്ട് കഴിക്കുന്നത് പോലെ തന്നെയാണ്. അതിൽ ആപ്പിളും കൂടി ചേർത്തുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പൊ ഇത് ഒരുപാട് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന് ഇത് രണ്ടും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര ഉരുക്കി വെച്ചത്, ശർക്കര പാനി ചേർത്ത് കൊടുക്കാം.
പാനി ചേർത്തതിന് ശേഷം നന്നായിട്ടിത് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പഴത്തിലേക്കും ആപ്പിളിലേക്കും ഒക്കെ ഈ ഒരു ശർക്കരയുടെ ഒരു ടേസ്റ്റ് പിടിക്കട്ടെ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കിടന്നത് ഒരുപാട് കട്ടയാവൊന്നും വേണ്ട, എന്നാലും ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരുപാട് കുറുകി കട്ടയാവൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാല്, അരമുറി തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒന്ന് തണുക്കട്ടെ. ഇതൊന്ന് സ്റ്റൗന്ന് അല്ലെങ്കിൽ അടുപ്പിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ആ ഒരു ഒന്നാം പാല് ചേർക്കാൻ. ഒരുപാട് തണുക്കണ്ട ഒരു ഇളം ചൂട്. ശർക്കരയും ആപ്പിളും നെയ്യും നേന്ത്രപ്പഴവും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇത് ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്, ആ ഒരു കടും കാപ്പി കളറ്. അപ്പൊ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷേ നിയന്ത്രണം വിടരുത്. അപ്പൊ നമുക്ക് ഒന്നാം പാൽ കൂടി ചേരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്നാം പാല് ചേർക്കാം. അപ്പൊ പാലൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പൊ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല മധുരമൊക്കെ ആയിട്ട് നെയ്യിന്റെയും ആ നേന്ത്രപ്പഴത്തിന്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ. Thanks for watching.